പോകുമ്പോൾ അല്ലാതെ കളിച്ചിട്ട് കാര്യമില്ല. അപ്പം കുത്തി കുറേ കൊണ്ടതാ നമ്മൾ. കുറച്ച് ദിവസം മുന്നേ ഞാനിത് അബര പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. ഇതാണ് ആൺപൂവ്. അപ്പോൾ അത് കേടുവന്ന് ഇവർ നല്ലവരാണോ നമ്മളെ സഹായിക്കുന്നവരാണോ എന്നുള്ളതൊന്നും എല്ലാവരും പറയുന്നുണ്ട്. നമ്മളെ ഹിതാശിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഇതും കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മളെന്തായാലും വെണ്ട നട്ടതാണ്. വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഏത് കൃഷി ഒരു മൂന്ന് ബാച്ചാക്കി ഉണ്ടാക്കും. കാരണം ഒന്നും വന്ന് കഴിഞ്ഞ് ഏകദേശം അത് തീരുമ്പോൾ നമ്മൾ അടുത്ത ബാച്ച് അടുത്തൊരു തെയ്യുമെന്ന് നമുക്ക് വിളവെടുക്കാൻ കിട്ടണം. എന്നാലാണ് നമുക്ക് നമ്മളെ കൃഷി മുന്നോ അല്ലെങ്കിൽ ഒന്നിച്ചെല്ലാതും വെച്ച് പിന്നെ അടുത്ത കൃഷി വരുമ്പോൾ ഏകദേശം ഒരു മാസത്തോളൊക്കെ നമുക്ക് ടൈം വരും. അപ്പോൾ അതിന് ഈയൊരു ബാച്ച് നമ്മൾ ഏകദേശം തീർന്നു. ഇത് നന്നായിട്ട് തന്നെ ഗ്രോത്ത് കിട്ടിയില്ല കേട്ടോ വെണ്ട കൃഷി. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മളിവിടെ വേണ്ട വേറെ വെണ്ട വെച്ചോണ്ടാവും. അതുകൊണ്ടിപ്പോൾ ഇന്ന് നമ്മൾക്കിതാ വിളവെടുക്കാനായി. ഇന്നോ നാളെ ഞങ്ങൾ ഹിതാശും ആമിറും ഫിതമോളൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിന്ന് വിളവെടുക്കും. ഇത് ഏകദേശം നമുക്ക് ഇത് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചത് ആറ് ദിവസത്തിന് ശേഷമോ അല്ല ഒരു ഏകദേശം 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈയൊരു തൈകൾ വെച്ചത്. ഇതിപ്പോൾ ഏകദേശം ഒപ്പം തന്നെ കായ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം കായ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തീരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു സ്ഥലത്ത് നമ്മൾ വെണ്ട വെച്ചിട്ടുണ്ട്. നമ്മളെ ഹിതാശിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഇതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം അത് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുണ്ടോ, ഇതൊന്നും നമുക്ക് വിളവെടുക്കാം. ഒരു മാസമല്ല, ഏകദേശം നമുക്കൊന്ന് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റും. നമ്മളെ ഹിതാശിൻ്റെ മത്സരം എന്ന് പറയുന്നത് ഹിതാശ് ഗ്രൂപ്പ് മത്സരത്തിൽ ഹിതാശിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേട് നല്ലൊരു കേടാണ്. ഇത് നമ്മൾ ആദ്യം ലെവലാക്കി വരണം. ഇങ്ങനെ ഒരുപാട് കേടുകൾ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ കേടുകളിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ് നമുക്ക് ലെവലാകാൻ പറ്റുള്ളൂ, ഉഷാറാകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളൊരു എന്താ കൊത്തമരം ഉണ്ടാകും, അതിപ്പോൾ മഴയിൽ പോയിട്ടാണ് നാശമായിപ്പോയി. നമ്മളെ ചേമ്പ്, പാൽച്ചേമ്പ് നടുന്നതിൻ്റെ വീഡിയോസ്, വലിയ ചേമ്പ് പാൽച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞ നാളെ നടുന്നതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ തണ്ടോ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതേപോലെ വളങ്ങളൊക്കെ കൊടുത്ത് മണ്ണൊക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ തകർത്ത സംഭവം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുറേ നമ്മളെ കൃഷികൾ, പന്തലിലുള്ള കുറേ കൃഷികൾ, പടവലം, കോവൽ ഉണ്ടോ, പീച്ചൽ, പീച്ചലൊക്കെ കായ തുടങ്ങി ഉണ്ടോ. എന്താ അവിടെ കോവൽ ഇവിടെയാണ് നമ്മൾ ഇതൊന്നും ഇതാണ് പടവലാണ്, മനുഷ്യരാണ് ഒക്കെ വള്ളി പന്തൽ കയറിക്കണം. കോവലൊക്കെ ഉണ്ടോ, നല്ല ഉഷാറായിട്ട് ഏകദേശം 3 ഇഞ്ചിൽ ഉള്ളതും വരുന്ന കോവലുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഗ്രോത്തിൽ എല്ലാം ഉണ്ടായി വരും. അതേപോലെ ഇവിടെ ഉണ്ടോ പാവൽ, വള്ളിയൊക്കെ പന്തൽ കയറിക്കണം. പന്തൽ കയറുന്നത് വരെ നമ്മൾ എന്തായാലും ഇട പൊട്ടിച്ച് നമ്മളെ തല പൊട്ടിച്ച് കൊടുക്കുന്ന വീഡിയോസ് വിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതാണോ നമ്മളെ പാവൽ ആദ്യമായിട്ട് കായകൾ കിട്ടി ഉണ്ടായി തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ശ്രമം കിട്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ള ശ്രമം നടത്തുമല്ലോ, അങ്ങനെ നടത്താം. ഇവിടെയൊക്കെ നമ്മൾ കായച്ചറ കെണി വെച്ചിരുന്നു. അപ്പോൾ ആ കായച്ചറ കെണി ഒന്നുകൂടി വെക്കാണ്ട് അതിൻ്റെ കെണി ഞാൻ കാണിച്ചു തരാം. പലവട്ടം കായച്ച കെണി വെക്കണേ എൻ്റെ വീഡിയോസ് കിട്ടാമോ, പൈസ കമ്മിയായിട്ട് ഉണ്ടോ. ഇതോട്ട് നമ്മളെ തുവര, തുവര തെയ്യാണിത്. പറയും വീട്ട് തുവരയുടെ തെയ്യേണ്ട ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് തുവര നമ്മൾ പരിപ്പില്ല, തുവര പരിപ്പ് അതാണ്. ഇതിപ്പം വല്ലാതെ കേടുകളൊന്നും കാണാല്ല, പക്ഷേ ഒരു കേടുതുമ്പോൾ ഒരു പുഴുവിനെ കണ്ടായിരുന്നു, പക്ഷേ കാണാല്ല. അപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വലിയ കേടൊന്നും ഇല്ലാതെ അങ്ങനെ നേരായി കിട്ടുന്നുണ്ട്. ഏകദേശം 3 വർഷമൊക്കെ ആവുമെന്നൊക്കെ പറയണത് കേട്ടിരിക്കണേ. എത്ര കണ്ടത് അറിയില്ല. നമ്മളൊരു ശ്രമം നോക്കിയേക്കുക, നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നുള്ളതും ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ അറിയണ്ടേ. എന്നിട്ട് നമ്മളെ ചുരക്ക ഇവിടെ തന്നെയാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, കുമ്പളം വെച്ചിട്ടുണ്ട്. കുമ്പളത്തിൻ്റെ പെൺപൂക്കൾ ഉണ്ടായിട്ടുണ്ട്, പെൺപൂക്കളുണ്ടോ. ചെറിയൊരു കേടുണ്ടാകുന്നു, ചെറിയ കേടൊക്കെ ഇങ്ങനെ എന്താണോ അവിടെ കേടുണ്ടാകുന്നു, അതൊക്കെ തീർന്നു വരുന്നു കാണാണ്ട് നമ്മൾ
ഇവിടെ നല്ല ഉഷാറായിട്ട് ഇത് വന്നിട്ടുണ്ട്. പൂക്കൾ നമുക്ക് പൂക്കളൊക്കെ നല്ല ഉണ്ടായി വരുന്നത് നല്ല തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പെൺപൂക്കളാണ്, ഇനി കായുണ്ടായി തുടങ്ങി കിട്ടിയാൽ മതി. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളിതൊക്കെ വെച്ചുള്ളത്, ചുരക്ക, അതേപോലെ എന്താ അതിന് പറയുക, വെള്ളരി ഒന്നാകൊണ്ട് വെച്ചിട്ടാണ്. ചെറിയൊരു കേട് വരുന്ന കാണാണ്ട് ഉണ്ടോ, ഇലക്ക ഉണ്ടോ, മരുന്നുകളൊക്കെ ഞടിക്കണം. ഇതാണ് ആൺപൂവും പെൺപൂവും അറിയാത്ത ആളുകൾക്കാണ് കേട്ടോ. ഇതാണ് ആൺപൂവ്, അപ്പം അത് കേട് വന്ന് ആയിക്കോണു ഉണ്ടോ. വില്ലന്മാർ, അങ്ങനെ കുറേ വില്ലന്മാരുണ്ട്. ഇവര് വില്ലന്മാരാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇവർ നല്ലവരാണോ നമ്മളെ സഹായിക്കുന്നവരാണോ എന്നുള്ളതൊന്നും എല്ലാവരും ഒന്ന് പറയുന്നുണ്ടോ, അറിയണവരുണ്ടെങ്കിൽ. എന്താ ഓരോ സെറ്റപ്പ്, ഒരാ ഇലനെ കേക്കാണോ. പെൺപൂക്കൾ നന്നായിട്ടുണ്ട്. ഇതാണ് പെൺപൂക്കൾ, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതല്ലേ, നേരെ കാണാൻ കണ്ടിട്ടില്ലേ വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കൃഷി രീതികളൊക്കെ ചെയ്യണത്, എല്ലാം നമ്മൾ ഉണ്ടാക്കുക. ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു വള്ളികൾ വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കൊണ്ടുപോകും. അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ മൊത്തം വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ കടയെ കൂടെ ഇങ്ങനെ കയറ്റിവിടട്ട്, എന്തേലും ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് ഉണ്ടാക്കണതാണ്. നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ വാഴയാണുള്ളത്, പടൽ വാഴയാണ്. അപ്പോൾ ഇവിടെ ഇവിടൊക്കെയാണ് ഒന്ന് നമുക്കിപ്പോൾ കടക്കാൻ പിടിച്ചാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഉണ്ടാവട്ടെ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ബീൻസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ബീൻസൊക്കെ ഉണ്ടോ, കുറ്റ് ബീൻസൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യാം. കുറ്റ് ബീൻസ് പൊട്ടി പൊട്ടിയിട്ടുണ്ടോ, എന്നിട്ടും ഓലെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വണ്ടിയും വെച്ചിട്ടുണ്ട്. വണ്ടക്കൃഷി നമ്മൾ രണ്ട് മൂന്ന് തരത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇതാണ് കേട്ടോ, എന്താ പറയുക, അമരാണ്. കുറ്റി ബീൻസ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അമര കയറി വന്നതാണ്. എന്നിട്ട് നമ്മളെ കുറ്റി ബീൻസ് ഉണ്ടോ, ഇത് വന്ന് ഒന്നോ നാളായിട്ട് നമുക്ക് വിളവെടുക്കണം ഉണ്ടോ. സമയം ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ ചോളം വെച്ചിട്ടുള്ളത് കേട്ടോ. ചോളമൊക്കെ നന്നായിട്ട് കായ കിട്ടിയണം. എല്ലാത്തിനും നമുക്ക് ചോളം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്, എല്ലാത്തിനും കായ തുടങ്ങിയിട്ടുണ്ട്. ഇനി തത്തി മയിലൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും. ഇതിൽ തണ്ടു തുരപ്പിൻ്റെ ഒരു കേടാണെന്നാണ് തോന്നുന്നത്, വരുന്നുണ്ട് അല്ല. എന്തോ ഒരു മിസ്റ്റേക്ക്, എന്താണെന്ന് അറിയണില്ല. എല്ലാത്തിനും അങ്ങനെ ഒരു കേട് കാണാണ്ട് ഇതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞുതരും കേട്ടോ. ഈ ഒരു കേടുണ്ടോ, ഇതിൻ്റെ ഇവിടെ നമ്മളൊരു മത്തം വെച്ചോണം കേട്ടോ. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കളക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നാൽ കളക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെ ഇത് നമുക്കാണ് കയറ്റി വിട്ടാൽ നമ്മൾ ആ പ്രശ്നങ്ങൾ തീരും. അതിന് വേണ്ടിയിട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാനിത് അബരെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. ഇവർ പെട്ടെന്ന് വലുതാവും, വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടും. അപ്പം എല്ലാവരും ഇവരെ കാണുമ്പോൾ ഒഴിവായിക്കോണം എന്ന് പറഞ്ഞായിരുന്നു. അതിന് തോന്ന ദിവസമായിട്ടില്ല നമ്മളത് വിട്ടിട്ട്. ഇപ്പം നല്ല ഇലകളാണ്. ഇനി ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാൻ വഴി പോയാൽ ഇലകളെ കോല മാറും. അതാണത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിനെ കുറച്ച് വേനൽക്കാലത്ത് നമ്മൾ തൈകൾ വെച്ചിട്ട് നമ്മളെ, അതായത് കുമ്പളം, മത്തം, വെള്ളരി എന്നുള്ള തൈകളൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉടലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്ഥലം കിട്ടും. ഇവിടെയാണ് നമ്മളെ തേനീച്ച, തേനീച്ചകളുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. എടുത്തു ഈ നേരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇവിടെയാണ് നമ്മൾ ഇത് കൂടെ എങ്ങനെയാണ് പടർത്തി വിട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ തടത്തിൻ്റെ ചോട്ടിൽ കൂടെ അങ്ങനെയാണ് പോയി കിട്ടും. തെങ്ങ് കണ്ടോ,
തേനീച്ച അവസ്ഥ എന്താണെന്നോ ഒന്ന് നോക്കാം നമുക്ക്. തേനീച്ചക്ക് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നേരക്ക് വരും. അപ്പം അല്ലാതെ കളിച്ചിട്ട് കാര്യമില്ല. അവരെ കുത്തി കുറേ കൊണ്ടതാണ് നമ്മൾ.